ഹലോ, അപ്പോ ഞാൻ സെൻട്രലിലാണ്. സെൻട്രലിൽ വെച്ചിട്ട് എന്റെ ഒരു സബ്സ്ക്രൈബർ അല്ല കേട്ടോ, വ്യൂവർ ആണ്. പേര് രേഷു. രേഷുവിനെ കണ്ട് രേഷുവിന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. എന്താണ് രേഷുവിന് എനിത്തിങ് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഇന്നലെയാണ് വീഡിയോ കണ്ടത്. രണ്ട് വീഡിയോ ഉണ്ട്, രണ്ടും പൊളിയാണ്. ആദ്യമായിട്ടാണ് ഒരു മലയാളം ഇങ്ങനെ ഒരു വ്ലോഗറിനെ കാണുന്നത്, പരിചയപ്പെടുന്നത്. പേരൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. മഞ്ജു എന്നാണ്, കരിമഷി ലവർ എന്നുള്ള കാലത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പറാണ്. പിന്നെ ഈ ഒരു വീഡിയോന്റെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ എറണാകുളം തന്നെ ഉള്ളത്. ാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, കാരണം ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നും മിസ്സാവാതെ കാണണ്ടേ. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ അടുത്ത് കുറെ പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. എന്റെ എനിക്ക് PCOD PCOS ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്തതെന്നുള്ള വീഡിയോ ഇടുന്നതെന്ന് കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാൻ ആദ്യം ഈ വീഡിയോ ഷൂട്ട് ചെയ്താണ്, പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി ഡിലീറ്റ് ആയിപ്പോയി. അത് ഇനിയിപ്പോഴാണ് കുറച്ച് സമയം എടുത്തിട്ട് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ എന്റെ അടുത്ത് അതുകൂടാതെ തന്നെയുള്ള ഒന്ന് രണ്ട് ഹെയർ റിമൂവിങ് ടെക്നിക്സിനെ പറ്റി കുറച്ച് പേര് എന്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പൊ ഒരു ഏകദേശം ഒരു എല്ലാം ഒരു ഔട്ട്ലൈൻ പോലെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയില്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓൾവേസ് നമ്മുടെ ഹെയർ റിമൂവിങ് ടെക്നിക്സിൽ ഫസ്റ്റ് വരുന്നത് ഷേവിംഗ് ആണ്. ഷേവിംഗില് നമ്മൾക്ക് ലേഡീസിന് വേണ്ടിയിട്ട് വേറെ റേസർ ഉണ്ട്, ജെന്റ്സിന് വേണ്ടിയിട്ട് വേറെ റേസർ ഉണ്ട്. ലേഡീസിന്റെ ജെന്റ്സ് എന്ന് പറഞ്ഞാല് ഇത്രയും കൂടി സെൻസിറ്റീവ് ഏരിയാസ് ലൈക് അൺഡർആംസിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ബിക്കോസ് ആ ഒരു മോയ്സ്ചർ വൈപ്പ് ഉണ്ടാവും. അതാണ് ലേഡീസിന്റെ റേസറിന്റെ ഒരു പ്രത്യേകത. ഇന്റൻസിറ്റി ഇത്തിരി കുറവായിരിക്കും, അതേസമയം ജെന്റ്സിന്റെ എന്ന് പറയുന്നത് ഇത്തിരി കൂടി ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, ലൈക് നമുക്ക് ശരിക്കും നല്ലൊരു പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും ജെന്റ്സിന്റെ റേസർ തന്നെ യൂസ് ചെയ്യണമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അത് മാത്രമല്ല, അത് കുറച്ചും കൂടി ലേഡീസിന്റെ റേസറിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് നല്ല രീതിയിൽ അവരുടെ ജോലി ചെയ്യുന്നത് ജെന്റ്സിന്റെ റേസർ ആണ്. ഓക്കെ, അപ്പോ ലേഡീസിന് ഉപയോഗിക്കണമെന്നില്ല, ജെന്റ്സിന്റെ റേസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ അതാണ് ഫസ്റ്റ് ഷേവിംഗ്. സെക്കൻഡ് വന്നിട്ട് നമ്മുടെ ഹെയർ റിമൂവിങ് ക്രീംസ് ആണ്. ഇപ്പൊ ഇന്ത്യയിൽ കുറെ ഹെയർ റിമൂവിങ് ക്രീംസ് അവൈലബിൾ ആണ്. പക്ഷെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഹെയറിലേക്ക് മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് എന്താണ് ഒന്ന് സോഫ്റ്റനായി കഴിയുമ്പോൾ പൈപ്പ് വെച്ച് തൂത്തുകളയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് കുറെ പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരുടെ സ്കിന്നിന് സെൻസിറ്റീവ് ഉണ്ടാവും, അപ്പോൾ ബ്ലാക്ക് കളർ ആകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് ഈ ഒരു ഹെയർ റിമൂവിങ് ടെക്നിക്സിന്. അത് മാത്രമല്ല, അവർ പറയുന്ന രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ സ്കിൻ ബേൺ ആകാൻ വരെ നമുക്ക് ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും 24 hours എന്തോ നമ്മൾ സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല, മേക്കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ബട്ട് ഈസി, അത് ഒരു മെത്തേഡാണ്. അടുത്തത് വന്നിട്ട് ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ എപ്പിലേറ്റേഴ്സ്. എപ്പിലേറ്റേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്ലക്കർ ആണ്, ലൈക്ക് നമ്മുടെ തുരിയോ ഒക്കെ പ്ലക്ക് ചെയ്യുന്ന പോലെയുള്ള ഒരു കാര്യമാണ് എപ്പിലേറ്റേഴ്സ്. പക്ഷെ അതൊരു മെഷീൻ ആണ്. ഓക്കെ, നമ്മളിങ്ങനെ ജസ്റ്റ് ഞാനൊരു ഇപ്പോഴത്തെ ഒരു പിക്ക് ഇടാം, എപ്പിലേറ്റർ ഉണ്ട് ഇതുമാതിരി ഇരിക്കും ആ എപ്പിലേറ്ററിന്റെ ഇത്. അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ എന്താണ് ഹെയറുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയർ പ്ലക്ക് ചെയ്ത് കളയും. പക്ഷെ എപ്പിലേറ്റർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടീസേഴ്സ് ഭയങ്കര ഏറ്റവും എന്താണ് കൂടുതൽ ടീസേഴ്സ് ഉള്ള എപ്പിലേറ്റേഴ്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല എന്താണ് വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള എപ്പിലേറ്റേഴ്സ് വാങ്ങിക്കുക. സോ അപ്പൊ നമുക്ക് ഷവർ ചെയ്യുന്ന നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ശരിക്കും പ്ലക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു ഹെയർ ഗ്രോത്ത് സൈക്കിള് ശരിക്കും പറഞ്ഞാൽ ഒരു 4 to 6 weeks നിങ്ങളുടെ ഹെയർ കംപ്ലീറ്റ്ലി അധികം വളരാതെ നല്ല രീതിയിൽ തന്നെ ഈ എപ്പിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് ഹെയർ ബ്ലീച്ച് ആണ്. അത് ചിലവിക്കാനും ചെയ്യുന്നുണ്ട്, ലൈക്ക് നമ്മുടെ മുഖത്തൊക്കെയാണ് എസ്പെഷ്യലി ചെയ്യുന്നത്. ലൈക്ക് നമ്മളുടെ ഹെയർ അധികം ശ്രദ്ധിക്കാതിരിക്കാനുള്ള മെയിൻ ഒരു കാര്യം ചെയ്യുന്നത് ബ്ലീച്ച് ചെയ്യുന്നതാണ്. ബ്ലീച്ച് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മുടെ സ്കിൻ കളറിനോട് ഏകദേശം സാമ്യമുള്ള ഒരു കളറാക്കി മാറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ വലുതായിട്ട് നോട്ടീസ് ചെയ്യില്ല. എഗെയിൻ, ഞാൻ ബ്ലീച്ചിനോട് എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ അതൊരിക്കലും ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ചിലർക്ക് ഈ ഒരു ഹെയർ റിമൂവൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലീച്ചിങ് ജസ്റ്റ് ആ ഒരു ഏരിയയിൽ മാത്രമായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് വാക്സിങ് ആണ്. വാക്സിങ് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത്, അതായത് പണ്ടൊക്കെ വീട്ടിൽ തന്നെ വാക്സിങ് ചെയ്യാറുന്നു, ലൈക്ക് അതാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട്. അത് പക്ഷേ ഇത്രയും കൂടി നമുക്ക് തന്നെ ഇങ്ങനെ ഷുഗർ സിറപ്പ് തേച്ചിട്ട് ഇങ്ങനെ വാക്സ് വെച്ച് പൊളിച്ച് കളയാന്ന് പറയുന്നത് കുറച്ചൊരു എനിക്കെന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മെജോറിറ്റി ആളുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് വാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും പാടുള്ള കാര്യമാണ്, എസ്പെഷ്യലി ഷുഗർ സിറപ്പ് വെച്ചിട്ട്.
അപ്പോൾ അതാണ് വേറൊരു മെത്തേഡ് വാക്സിങ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസിലി നമ്മളുടെ പാർലറിൽ പോയിട്ട് വാക്സ് ചെയ്ത് കളയാവുന്നതാണ്. ഈവൻ അപ്പർ ലിപ്പ് ആയാലും ഇവിടെ സൈഡിലുള്ള ഇതാണെങ്കിലും ലോവർ ചിൻ ആണെങ്കിലും അണ്ടർആംസ് ആണെങ്കിലും വാക്സ് ചെയ്ത് ഈസിലി കളയാവുന്നതാണ്. അഗെയിൻ നമ്മുടെ ഹെയർ റീഗ്രോ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവ്, റീഗ്രോ ചെയ്യാനുള്ള ചാൻസസ് കുറവാണെന്നല്ല, അതിന്റെ റീഗ്രോ ചെയ്യുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് നീളം കിട്ടും, കാരണം പ്ലക്ക് ചെയ്ത് കളയുന്ന മീൻസ് വാക്സ് ചെയ്ത് കളയുമ്പോൾ. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് ഒരു കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള രണ്ട് ഹെയർ റിമൂവിങ് ടെക്നിക്സ് ആണ്. ആദ്യത്തേതാണ് ഇലക്ട്രോളിസിസ്. കാരണം ശരിക്കും ഏറ്റവും എക്സ്പേർട്സ് പറയുന്നത് ഇലക്ട്രോളിസിസ് ആണ് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എഫക്റ്റീവ് ആയ ഹെയർ റിമൂവിങ് ടെക്നിക്സ്, അതായത് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് ജസ്റ്റ് വേറൊന്നുമല്ല, നമ്മളിങ്ങനെ ശരിക്കും പ്ലക്ക് ചെയ്യുന്നത് തന്നെയാണ്. അത് പക്ഷേ എന്താണ്, ആ ഒരു ഇലക്ട്രോളിസിസ് മെഷീൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് പ്ലക്ക് ചെയ്ത് ഓരോ ഹെയർ ആയിട്ട് പ്ലക്ക് ചെയ്തെടുക്കും. അത് പക്ഷേ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് വെച്ചിട്ടാണ് അങ്ങനെ പ്ലക്ക് ചെയ്ത് എടുക്കുന്നത്. ഇലക്ട്രോളിസിന്റെ കുറെ നമ്മൾ ആഡ് ഒക്കെ നമ്മുടെ വനിതയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അത് പക്ഷേ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. അതിന്റെ ശരിക്കും പറഞ്ഞാൽ പക്ഷേ ആ ഒരു സിറ്റിംഗ് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. ഒരു തവണ ചെയ്തുകൊണ്ടോ രണ്ട് തവണ ചെയ്തുകൊണ്ടോ കംപ്ലീറ്റ്ലി ഹെയർ ഗ്രോത്ത് സ്റ്റോപ്പ് ആവില്ല. ലൈക്ക് ഒരു 5-6 സിറ്റിംഗ്സ് വന്നാലേ നമ്മൾ ഒരു 90% വരെ ഹെയർ ഗ്രോത്ത് നമ്മളുടെ നിർത്താൻ പറ്റും ഈ ഇലക്ട്രോളിസിസ് വഴി. ഓക്കെ, അതുമാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. അടുത്തത് ഇത് പക്ഷേ കമ്പയർ ടു, അടുത്തത് ഞാൻ പറയാൻ പോകുന്ന ലേസറിനെ പറ്റിയാണ്. കമ്പയർ ടു ലേസർ ഇലക്ട്രോളിസിസ് ഇത്തിരി പെയിൻഫുൾ ആണ്. അപ്പോൾ വന്നിട്ട് അടുത്തത് ലേസർ ആണ്. ലേസറും ഇലക്ട്രോളിസിസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ കമ്പയർ ടു ഇത് പെയിൻഫുൾ കുറവ്, പെയിൻ ഇത്തിരി കുറവാണ് ഇലക്ട്രോളിസിസിനെ അപേക്ഷിച്ച്. പക്ഷേ ഇലക്ട്രോളിസിസിന്റെ അത്രയും എഫക്റ്റീവ് അല്ല ലേസർ എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇതും ലേസർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഓരോരോ ഹെയർ ഫോളിക്കിളിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് മെയിൻലി ചെയ്യുന്നത് ഈ ലേസറും ചെയ്യുന്നത്. ഇതുപോലെ തന്നെ എന്താണ് ഹെയറിന്റെ റീഗ്രോ ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. പക്ഷേ എന്താണ് ആ ഒരു സിറ്റിംഗ് ലൈക്ക് ഒരു 5-6 സിറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ലേസർ ചെയ്യുന്നതിന് ശരിക്കും ഒരു എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ എക്സ്പേർട്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി വരുന്ന ഹെയർ റിമൂവിങ് ടെക്നിക്സ് ഇന്ന് ഇന്ത്യ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മുടെ ഹോം മെയ്ഡ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഹോം മെയ്ഡ് ആണെന്ന് എനിക്കറിയാം. ബട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇവൻ യൂട്യൂബിൽ കണ്ട് കുറേ ആളുകളോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒരുപാട് ഹോം മെയ്ഡ് ടെക്നിക്സ് ഞാൻ ട്രൈ ചെയ്തു. ജെലാറ്റിൻ ഈവൻ എനിക്ക് ആനിമൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല, ബട്ട് അഗെയിൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ജെലാറ്റിൻ ട്രൈ ചെയ്ത് നോക്കി, അതിൻ്റെ തന്നെ വീറ്റ് ഗ്രാസ് ട്രൈ ചെയ്ത് നോക്കി, പിന്നെ എന്താണ് മുട്ടയും പിന്നെ എന്താണ് ടിഷ്യൂ പേപ്പർ ട്രൈ ചെയ്ത് നോക്കി, ഒന്നും എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ റിമൂവിങ് ടെക്നിക്സ് അല്ല. ഓക്കെ, സോ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ വീട്ടിൽ പെർമനന്റ് ഹെയർ റിമൂവിങ് ടെക്നിക്സ് ഹോം മെയ്ഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, എന്റെ അറിവിലില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ ടെക്നിക്സ് ആയിരുന്ന് ഞാൻ നെറ്റിൽ കണ്ടിട്ടുള്ളതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ബട്ട് എനിക്ക് റിസൾട്ട് എന്തായാലും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ എനിക്ക് റിസൾട്ട് കിട്ടാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തായാലും ഷെയർ ചെയ്യില്ല. ഓക്കെ, ഇനി അപ്പൊ ഞാൻ എങ്ങനെയാണ് എന്റെ ഹെയർ റിമൂവിങ് എന്ന് പറയുന്നത്, ഞാൻ യൂസ് ചെയ്യുന്നത് ഷേവിംഗ് ആണ്. പണ്ട് തുടങ്ങി ഞാൻ ഇവൻ എന്റെ അപ്പർ ലിപ്പ് ആണെങ്കിലും ഈ സൈഡിൽ ഉണ്ടായിരുന്ന ഹെയർ ഗ്രോത്ത്, താടിയിൽ ഉണ്ടായിരുന്ന ഹെയർ ഗ്രോത്ത് എല്ലാം ഞാൻ ഷേവിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ പലരും വിചാരിക്കും ഷേവിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോ ഭയങ്കരമായിട്ട് കട്ടിയായി വരില്ലേന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അറിയാം വർഷങ്ങളായിട്ട് ഞാൻ മഞ്ഞൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഈ ഹെയർ റിമൂവിങ് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും മഞ്ഞൾ ചെല്ലുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓവർ ഓഫ് പീരീഡ് ഓഫ് ടൈം ഹെയർ ഗ്രോത്ത് ശരിക്കും നന്നായിട്ട് മാറി. ഇപ്പൊ ഈ ഭാഗത്തൊന്നും എനിക്ക് ഹെയർ ഗ്രോത്തേ ഇല്ല, ബിക്കോസ് എന്റെ PCOS PCOD ഓൾമോസ്റ്റ് അല്ല കംപ്ലീറ്റ്ലി അത് മാറി. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തൊന്നും എനിക്ക് ഹെയർ ഇല്ല. അപ്പം പക്ഷേ ഇപ്പോഴും സ്റ്റിൽ എൻ്റെ അപ്പർ ലിപ്പിലൊക്കെ വരുന്ന ഒരു ഹെയർ ഞാൻ എന്താ ഇതുമാതിരി ഒരു സംഭവം, ഇത് നമ്മുടെ എല്ലാവർക്കും ഇപ്പോൾ കിട്ടും, ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ഹെയർ ഷേവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്ത് നമുക്കിങ്ങനെ കൊടുക്കാം, സൂപ്പറായിട്ട് ഇങ്ങനെ ഹെയർ ഫുള്ളായിട്ട് പോകും. ഇവിടെ മാത്രമല്ല ഈ ഒരു പോർഷൻ, പിന്നെ ഇവിടെ വരുന്ന ഈ ഒരു പോർഷനിലൊക്കെ ഞാൻ ഹെയർ റിമൂവ് ചെയ്യാറുണ്ട്. വൈ? ബിക്കോസ് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആയി എപ്പോഴും ഇരിക്കണം, എന്നാൽ മാത്രമാണ് കുറച്ചൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിൽ ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ ഒബ്വിയസ്ലി നിങ്ങൾ ഈ ഒരു ഇത് വെച്ചിട്ട് ഫേസ് ഷേവ് ചെയ്ത് കളയുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് നോർമൽ ലേഡീസിന് കിട്ടുന്ന ഷേവർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഷേവ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്റെ ഹെയർ റിമൂവിങ് ടെക്നിക്സ് എന്ന് പറയുന്നത് പ്യുവർലി ഷേവിംഗ് ആണ്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് അപ്പൊ തന്നെ കുറച്ച് മഞ്ഞൾ കയ്യിൽ പച്ചമഞ്ഞൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഹെയർ ഗ്രോ പെട്ടെന്ന് കുറയുന്നല്ല ഞാൻ പറഞ്ഞത്, ഓവർ എ പീരീഡ് ഓഫ് ടൈം നന്നായിട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താണ്,
നമ്മുടെ ഫാമിലിയിലെ ഒരാളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ആൾക്ക് ഓൾ ദ വിഷസ്, എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ, എപ്പോഴും അവർ ഒന്നിച്ചു തന്നെ നിൽക്കട്ടെ. പിന്നെന്താണ്, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് കോൺഫിഡൻറ്റ്. ബൈ.